കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് നന്ദകുമാറിന്റെ ടാർഗറ്റ്. ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിയും. മുരളീധരൻ മന്ത്രിയും പിന്നെ കേരളത്തിന്റെ ഇൻചാർജ് ഉള്ള ബി എൽ സന്തോഷും കൂടി എന്നെ ഒഴിവാക്കി. ഞാനൊരു ഡിസർവിംഗ് ആണ്. എനിക്ക് ഈ 10 കൂടി കിട്ടിയാൽ ഞാൻ അതെല്ലാം തികച്ച് ഡൽഹി യാത്ര നടത്തിയാൽ എനിക്കൊരു പോസ്റ്റ് സഭ ചോദിച്ചു പണം കൊടുത്താണോ അവിടെ തസ്തിക കിട്ടണേന്ന് ചോദിച്ചു. അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും എന്തൊക്കെയോ നീക്കുപോക്ക് നടത്താനാണ് ഈ പണം കൊടുക്കുക. പണം പോയി. ശോഭാ സുരേന്ദ്രൻ പണം വാങ്ങിയതിന്റെ രസീതും ബാങ്ക് ഇടപാടിന്റെ രേഖകളും നന്ദകുമാർ പുറത്തുവിട്ടു. ബി ജെ പിയുടെ തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ച എന്റെ അക്കൗണ്ട് വഴി. ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻസ് നിലനിർത്തിയാണ് നന്ദകുമാർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ മറുപടിയുമായി ശോഭാ സുരേന്ദ്രനെത്തി. പണം വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചു. എന്റെ സ്വന്തം സ്ഥലം, എന്റെ പേരിലുള്ള ആധാരത്തിന്റെ ആ സ്ഥലം, ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശൂരിലെ ഓട്ടുപാറയിൽ വീട്ടില്. നന്ദകുമാറിന് മറുപടി മാത്രമല്ല, മറ്റൊരാരോപണം കേരളത്തിന് മുന്നിൽ വെക്കുക കൂടി ചെയ്യുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. തൃശൂരില് ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? അനിൽ ആന്റണി ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും കോളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നന്ദകുമാർ പുറത്തുവിട്ട രേഖകളിലുണ്ട്. അനിൽ സൂപ്പർ ദല്ലാളാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നന്ദകുമാർ. അദ്ദേഹത്തിന് മഹത്വമില്ല, കളങ്കിതനാണ്, കച്ചവടക്കാരനാണ്, സൂപ്പർ ദല്ലാളാണ്, ഞങ്ങളൊക്കെ ജൂനിയർ ദല്ലാളാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും ഇതിനെ പറയേണ്ടി വന്നിട്ടില്ലല്ലോ. എന്നാൽ ആരോപണങ്ങൾ വീണ്ടും തള്ളുകയാണ് അനിൽ. അതായത് 2016 നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരുക്കണമെന്നും പറഞ്ഞു പോയി. ശോഭ പറഞ്ഞ നേതാവ് ആരാണ്? അഭ്യൂഹങ്ങളും പേരുകളും പലതും കേൾക്കുന്നുണ്ട്. വെറും ദല്ലാളിന്റെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ് നന്ദകുമാറിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയാനാകുമോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ചൂടാറില്ല എന്തായാലും കേരള രാഷ്ട്രീയം. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.